ഹൈ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിഡിൽ എന്ന് പറഞ്ഞ കിഡിലും ഒരു പ്രോഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു തവണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അധികം പേരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാന്ന് വിചാരിച്ചു. ഇതും ആരെങ്കിലും കാണോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അക്കിഡിലം പ്രോഡക്റ്റ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് വന്നിട്ടുള്ള ബോറോലി എന്ന് പറയുന്ന ക്രീമാണ്. ഇതൊരു ആന്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാ അസുഖത്തിനും നമ്മുടെ ബോഡി പരമായിട്ടുള്ള എന്തുണ്ടെങ്കിലും എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഒറ്റ ക്രീം മതി. നമ്മുടെ ഈ ബോറോലി മാത്രം മതി കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 5 ഡേയ്സോ അല്ലെങ്കിൽ 6 ഡേയ്സോ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങൾക്ക് അത് എന്താ പറയാ, അത് റിമൂവ് അത് ഇല്ലാണ്ടാക്കാൻ കഴിയും, അത് റിമൂവ് ആക്കാൻ കഴിയും കേട്ടോ. അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ബോറോലിന്. പിന്നെ അതുമല്ല, ഈ ക്രീം ഉണ്ടല്ലോ, ഈ ക്രീം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് കാലങ്ങൾ മുന്നേ ഉള്ള ഒരു ക്രീമാണ് കേട്ടോ. അപ്പൊ ഇത് പഴയ ആളുകൾക്കൊക്കെ ഈ ക്രീമിനെ കുറിച്ച് അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിപ്പോ അടുത്തായിട്ടാണ് ഞാൻ ഈ ബോറോലി എന്ന് പറയുന്ന ക്രീമിനെ കുറിച്ച് അറിയുന്നതും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയുന്നതും കേട്ടോ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ആകെ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനെ കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയാ, ആദ്യമൊക്കെ 38 തോന്നുന്നുണ്ട്, ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 45 rupees തോന്നുന്നു. 45 rupees നമുക്ക് ഈ ബോറോലി എന്ന് പറയുന്ന ക്രീം കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് വാങ്ങിച്ചു, ഞാനിത് യൂസ് ചെയ്തു. യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതിപ്പോ നമ്മള് സാധാരണ എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് മൊത്തത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ അപ്ലൈ രാത്രി കെടുക്കുമ്പോൾ നമുക്ക് വേറെ ഒരു മോയ്സ്ചറൈസ് ക്രീം ഒന്നും വേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ക്രീമും ആവശ്യമില്ല. ഇത് രാത്രി അപ്ലൈ ചെയ്യുക, ഡ്രൈ സ്കിന്നർ കേട്ടോ, ഡ്രൈ സ്കിന്നർ ഇത് രാത്രി അപ്ലൈ ചെയ്യുക. ഡ്രൈ ആണെങ്കിലും അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും കുഴപ്പമില്ല, അവരുടെ ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് രാവിലെ എണീറ്റുണ്ടെങ്കിൽ ഈ ഫേസ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ വേറെ എന്തിനാ ഉപയോഗിക്കുക എന്ന് വെച്ചാല്, നമ്മുടെ ഫേസിലുള്ള മുരിച്ചിലുണ്ടാവുമല്ലോ, ചില ആളുകൾക്ക് ഉണ്ടങ്ങനെ അവിടെ ഇവിടെ കയറ്റി ഇങ്ങനെ ഒരു മുരിച്ചിലുണ്ടാവും. ആ മുരിച്ചിലൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു മരുന്നാണ് നമ്മുടെ ഈ ബോറോലിന്റെ. പിന്നെ നമ്മുടെ ചുണ്ട്, രാവിലെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേക്കും ചുണ്ടിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കയറ്റി ഇങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ വര വര പോലെ ആയിട്ട് കെടുക്കും, ഒരു വിണ്ട് കീറ അതുപോലെ ആയിട്ട് കെടുക്കും കേട്ടോ. അപ്പം അധികം ഞാൻ വാസലിനാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ ഇത് രാത്രി എന്നും അപ്ലൈ ചെയ്യാറുണ്ട്. നല്ല നമ്മൾ രാവിലെ എണീക്കും, നമ്മുടെ ചുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക, അപ്പോഴാണ് നല്ലൊരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് മോർണിംഗിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന മുരിച്ചലും കാലിലുണ്ടാവുന്ന മുരിച്ചലൊക്കെ മാറാനും, പിന്നെ കാലിനടിയിലുണ്ടാവുന്ന വിണ്ട് കീറൽ മാറാനും, വിണ്ട് കീറൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കാല് നന്നായിട്ട് തന്നെ വൃത്തിയാകണം കേട്ടോ. ചുണ്ട് ചളിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ബോറോലി എന്ന് പറയുന്ന മരുന്ന് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 6 ഡേയ്സ് ഒരാഴ്ച നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വിണ്ട് കീറലൊക്കെ ഇല്ലാണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ പിമ്പിൾസ്, ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ പിമ്പിൾസ് മാറാനൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ. പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് മൊത്തത്തെ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് നിങ്ങൾ ഫേസിൽ മൊത്തത്തെ അപ്ലൈ ചെയ്യേണ്ട. പിമ്പിൾസ് എവിടെയാണോ ഉള്ളത് അവിടെ എടുത്തിട്ട് ജസ്റ്റ് കട്ടിയിൽ ആ പിമ്പിൾസിന് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അത്രയും ചെയ്താൽ മതി, മസാജ് ഒന്നും ചെയ്യേണ്ട കേട്ടോ. എന്നിട്ട് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ആ പിമ്പിൾസ് ഉണ്ട്, ആ പിമ്പിൾസൊക്കെ നല്ലോണം ചുങ്ങിയിട്ട് നിങ്ങളുടെ സ്കിന്നിനോട് ചേർന്നിട്ടുണ്ടാവും. അത്രയും നല്ലൊരു മരുന്നാണ് നമ്മുടെ ഈ ബോറോലിൻ കേട്ടോ. അപ്പൊ എല്ലാവരും വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു വിലക്കാണ് നമുക്ക് ഈ ബോറോലിന് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്രീം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. ഈ ക്രീമിന്റെ രൂപം കണ്ടോ, അവിടെ ഇവിടെ കയറ്റി ഞെളിഞ്ഞിട്ട് അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാല്, ഇതൊരു ആയുർവേദിക് ക്രീം കൂടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ രാത്രി എടുക്കുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിതാ എടുത്തിട്ടുണ്ട്, ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മള് പിന്നെ അതുമല്ല, നമ്മുടെ കയ്യിനടിയിലുണ്ടാവുന്ന തൊലി ഇങ്ങനെ ചില സമയത്ത് തൊലി ഇങ്ങനെ അടർന്നു പോരല്ലോ, അതിനൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയ്യിനടിയിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-4 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാവും. അപ്പൊ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഇത് ചെറിയൊരു ഓയിലാണ് കേട്ടോ, അപ്പൊ നല്ലോണം അപ്ലൈ ചെയ്യേണ്ട. അപ്പൊ ചെറിയൊരു എന്താ പറയുക, നമ്മളിപ്പോ വെളിച്ചവെള്ളം നമ്മളെ മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, ആ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഗ്ലേസിങ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ പിന്നെ നമ്മൾ ഈ ക്രീം എപ്പോഴും അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും ഡേ ടൈമിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഡേ ടൈമിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല, ഇതൊരു സൺസ്ക്രീൻ അല്ല. ഡേ ടൈമിൽ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്, നൈറ്റ് ടൈമിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പൊ അതിലേക്ക് ബൈ.